ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ് ഇന്നൊരു സ്പെഷ്യൽ വ്ളോഗായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു ലഞ്ച് വ്ളോഗാണ് നമ്മളിന്നൊരു അടിപൊളി അറബിക് ഡിഷ് റെഡിയാക്കാൻ പോവാണ് കേട്ടോ ലഞ്ചിന് അതും ഒരു ഒതൻറ്റിക് റെസിപ്പിയാണ് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചെയ്യുന്നത് ഞാനല്ല ഞാനൊരു ഹെൽപ്പറായിട്ട് മാത്രമാണ് എന്നുള്ളത് അപ്പോൾ വിശേഷങ്ങളെല്ലാം നമുക്ക് വീഡിയോയിൽ കാണാം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പുതിയ വ്യൂവേഴ്സ് സബ്സ്ക്രൈബ് ആക്കാനും മറക്കരുത് നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം നല്ല വെയിലൊക്കെ ഉള്ളൊരു ദിവസമാണ് കേട്ടോ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ലഞ്ചിനുള്ള ഒരുക്കങ്ങളൊക്കെ അങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് ഇന്ന് എല്ലാവർക്കും ലീവാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഫുഡിനുണ്ടാവും അപ്പോൾ നമുക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ലഞ്ചിന് എന്തെങ്കിലും സ്പെഷ്യലാക്കാമെന്ന് വിചാരിച്ചു ചിക്കൻ ഓൾറെഡി ഫ്രിഡ്ജിലുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ തന്നെ എടുത്ത് ഡീപ് ഫ്രോസ്റ്റ് ആക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചിക്കനൊക്കെ ഡീപ് ഫ്രോസ്റ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിന്ന് അറബിക് മജ്ബൂസ് ഉണ്ടല്ലോ ചിക്കൻ മജ്ബൂസ് അത് ആക്കാമെന്നു കേട്ടോ വിചാരിച്ചിന് കാരണം ഇവിടെ ഉപ്പാക്ക് അതിൻ്റെ ഒതൻറ്റിക് റെസിപ്പി അറിയാം അപ്പോൾ ഉപ്പാനോട് ചോദിച്ചിട്ട് അതുപോലെ ചെയ്യാമെന്നിരുന്നു വിചാരിച്ചിട്ടുണ്ടായിന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കനൊക്കെ വാഷ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ വിചാരിച്ച് എന്നാൽ പിന്നെ ഞാൻ ഉണ്ടാക്കണ്ട നമ്മളൊരു ഹെൽപ്പറായിട്ട് നിൽക്കുക ഉപ്പൻ ഉണ്ടാക്കിക്കോട്ടെ എന്ന് കേട്ടോ കാരണം ഉപ്പ കുക്കിങ്ങിലൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉള്ള ആളാണ് പിന്നെ ഈ മജ്ബൂസ് ഉപ്പാൻ്റെ ഒരു മാസ്റ്റർ പീസ് റെസിപ്പിയാണെന്ന് തന്നെ പറയാം കാരണം ഞാൻ ഇവിടെ എൻ്റെ കല്യാണം കഴിഞ്ഞ് വരുന്ന ആ ഒരു സമയത്ത് തന്നെ ആദ്യമായിട്ട് മജ്ബൂസ് എന്നൊക്കെ കേട്ടത് തന്നെ ഇവിടെ വന്നതിൻ്റെ ശേഷമാണ് കേട്ടോ അതായത് ഉപ്പ ആണ് അതിൻ്റെയൊക്കെ ഉപ്പ ഉണ്ടാക്കിയ മജ്ബൂസാണ് ഞാൻ ഫസ്റ്റ് കഴിച്ചിട്ടുള്ളതും അപ്പോൾ എന്നാൽ പിന്നെ ഞാൻ സംഗതികളൊക്കെ റെഡിയാക്കി തരാം ഉപ്പ ഉണ്ടാക്കുക അങ്ങനത്തെ ഒരു തീരുമാനത്തിലായി അപ്പോൾ അതാ ഉപ്പ അപ്പം തന്നെ വെജിറ്റബിൾസും ഒക്കെ കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്നോട് പറയുന്ന കാര്യങ്ങളൊക്കെ ഞാനും ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം നമുക്ക് റൈസൊക്കെ ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് വെക്കണം ഞാനിപ്പോൾ ഇവിടെ ഇന്ത്യ ഗേറ്റ് ബസ്മതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു 6 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട് അത് നല്ലോണം ഒന്ന് കഴുകിയിട്ട് ഒരു 15 മിനിറ്റോളം വെള്ളത്തിലൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം ഈ ഒരു മജ്ബൂസിൽക്ക് കുറേ വെജിറ്റബിൾസും വേണം കേട്ടോ നമ്മൾ ചിക്കൻ മാത്രമല്ല കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ ഉപ്പ് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഒരു വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ അതിനാദ്യം ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ട് അങ്ങനെയൊക്കെയല്ലേ ചെയ്യുക പക്ഷേ ഇതിപ്പോൾ ഇപ്പം തന്നെ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട് കട്ടിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ ഇപ്പോൾ പറയുന്നത് ഓരോന്ന് ഫ്രിഡ്ജിൽ നിന്നും അവിടെ നിന്ന് ഇങ്ങനെ എടുത്തു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണെന്നുള്ളത് പിന്നെ അതാ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഏകദേശം 1.5 കിലോ 2 കിലോൻ്റെ അടുത്ത് ചിക്കൻ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടൊന്ന് നല്ലോണമൊന്ന് മിക്സ് ആക്കി വെച്ചാൽ മതി നമ്മളിത് ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ രാത്രിയൊക്കെ തന്നെ നമുക്കിത് മാരിനേറ്റ് ചെയ്ത് ഇതുപോലെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ എന്നാലും നല്ലോണം ഉപ്പൊക്കെ പിടിച്ചോളും അപ്പോൾ ഞാനിപ്പോൾ ഇതൊക്കെ ഒന്ന് മിക്സാക്കി വെക്കുന്നുണ്ട് പിന്നെ ചിക്കൻ എടുക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ റൈസുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ പീസായിട്ട് കട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അതായത് ഒരു കോഴിന് ഒരു 8 ഓ 10 ഓ പീസ് അങ്ങനെ ഇതിപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് വാങ്ങിയ ചിക്കനൊന്നും അല്ലായിരുന്നു കേട്ടോ ഓൾറെഡി ഇവിടെ ഉള്ള ചിക്കൻ ആയിരുന്നു നോർമൽ കട്ടിങ്ങിൽ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ചിക്കൻ ആയിരുന്നു കേട്ടോ അപ്പോൾ അതാണ് ഇങ്ങനെ ചെറിയ പീസായിട്ട് കാണുന്നത് വലിയ പീസാണ് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തൊക്കെ ചെയ്യുമ്പോൾ വലിയ പീസാണ് ഏറ്റവും നല്ലത് അപ്പോൾ അതൊന്ന് ഇവിടെ മാരിനേറ്റ് ചെയ്തിട്ട് അടിച്ചു വെക്കുന്നുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ഇന്ന് രാവിലെ തന്നെ സീരിയസ് ആയിട്ട് കിച്ചണിൻ്റെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അനാമും ഓള കിച്ചണിലും ഓളും കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഓരോ ഫുഡ് ഐറ്റംസ് നമുക്ക് ടേസ്റ്റ് വെക്കാൻ കൊണ്ടുവന്നതാണ് അപ്പോൾ അതാ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ട് ഒക്കെ ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കുന്നുണ്ട് ഒരു 2 ഉണ്ട വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ പീസ് ഇഞ്ചിയാണ് കേട്ടോ അപ്പോൾ ഇഞ്ചിയൊക്കെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് മിക്സിയിൽ നല്ലോണം പേസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ എൻ്റെ കത്തിയൊക്കെ കണ്ടില്ലേ ഇത് ഒന്നും നമ്മളൊന്നും നോർമൽ കുക്കിങ്ങിനൊന്നും ഈ കത്തിയൊന്നും യൂസ് ചെയ്യലില്ല കേട്ടോ അപ്പോൾ വെജിറ്റബിൾസ് ഇവിടെ എടുത്തിട്ടുള്ളത് ബീൻസ് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് പിന്നെ ഒരു പടവലങ്ങൻ്റെ പീസ് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു 6-7 സവാളയും എടുത്തിട്ടുണ്ട് പിന്നെ ഇതിൽക്ക് പച്ചമുളക് വേണം പച്ചമുളക് ഒരു 4 പച്ചമുളക് നമ്മൾ എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് എടുക്കുക കേട്ടോ അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് കനം കുറച്ച് കട്ട് ചെയ്ത് വെക്കണം ഉള്ളി വഴറ്റുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് മാത്രം ഒന്ന് കനം കുറച്ച് കട്ട് ചെയ്ത് വെക്കണം പച്ചമുളക് ഇങ്ങനെ നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്യേണ്ടി 2 ആക്കിയിട്ട് ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചാൽ മതി
ശരിക്കും ഇതൊക്കെയാണ് ഇന്ന് എൻ്റെ ഡ്യൂട്ടി. പക്ഷെ നമ്മൾ ഇടയ്ക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള പാത്രങ്ങളും ഇതൊക്കെ എടുത്തോണ്ടാനൊക്കെ പോകുന്ന ഗ്യാപ്പിൽ ഇപ്പം തന്നെ ഇപ്പം അങ്ങനെ കാത്തുക്കൊന്നുമില്ല, അല്ല ഇപ്പം അങ്ങനെ ചെയ്യും. അപ്പോൾ അതാ അത്യാവശ്യം വലിയൊരു പാന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലാണ് നമ്മൾ റൈസും എല്ലാം കുക്ക് ചെയ്യണത്. അപ്പോൾ ഇനി ഇതിൽക്കൊരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിലൊക്കെ ഇതിൽ യൂസ് ചെയ്യുക, വെളിച്ചെണ്ണ എടുക്കണ്ട. അപ്പം എന്നിട്ട് ഇതിൽക്ക് ഓയിൽ നല്ലോണം ചൂടായി വരുമ്പോൾ അതിൽക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. ഒരു 7 മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം ഇതിൽക്ക് ഫുള്ളായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ഇതിൽക്ക് ഒരു വലിയ സ്പൂൺ നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആ എണ്ണ ചൂടാക്കുന്ന ആ സമയത്ത് തന്നെ നമുക്ക് അതിൽക്ക് നെയ്യും കൂടിയും ചേർത്ത് കൊടുക്കുക. അപ്പോൾ മറന്നാ തോന്നുന്നുണ്ട്. അപ്പോൾ 1 സ്പൂൺ നെയ്യും കൂടി അതിൻ്റെ കൂടെ വേണം. ഇപ്പോൾ അതാ അരി ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിവിടെ നല്ലോണം ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. വെള്ളം പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 3-4 ഡ്രൈഡ് ലെമണും കൂടി എടുത്തിട്ടുണ്ട്. നമ്മൾ ക്യാരറ്റൊക്കെ നല്ല വട്ടത്തിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. ഇതൊക്കെ വഴറ്റാനെന്നുള്ളതല്ല, അപ്പോൾ അതൊക്കെ അത്യാവശ്യം കട്ടിൽ തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൽക്ക് തക്കാളി വേണേനു, അത് മറന്നാണ് കേട്ടോ ആദ്യം എടുത്ത് വെക്കാൻ. ഒരു 7-6 തക്കാളി എടുത്തിട്ടുണ്ട്. ചെറിയ തക്കാളികളാണ് കേട്ടോ, 6 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ അതാ നമ്മളിത് തിളച്ച വെള്ളം വേണം ഇതിൽ അരിയൊക്കെ വേവിക്കാൻ. അപ്പം അതിന് വേണ്ടിയിട്ട് 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള കണക്കിൽ 6 കപ്പിന് 9 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് അതിൽക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ഉണ്ടല്ലേ, അത്യാവശ്യം കട്ടിയിൽ തന്നെയാണ് തക്കാളിയൊക്കെ കട്ട് ചെയ്തിട്ടുള്ളത്. ഉള്ളി മാത്രമുള്ള നമ്മൾ നൈസായിട്ട് കട്ട് ചെയ്യണത്. ഈ തക്കാളി ഒന്നും അങ്ങനെ അധികം വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സാക്കി കൊടുത്താൽ മതി. ഇനി നമുക്ക് ഇതിൽക്ക് അത് തക്കാളി ചേർത്ത് 1-2 മിനിറ്റ് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അതിക്ക് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി നല്ലോണം അരയണം കേട്ടോ. ആ പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കിയെടുക്കുക. നമ്മൾ തന്നെ കുക്ക് ചെയ്യലും ഷൂട്ട് ചെയ്യലൊക്കെ നമ്മൾ തന്നെ ആകുമ്പോൾ എന്താണെന്ന് അറിയാം, നമുക്കറിയാം എപ്പോഴൊക്കെ ഓഫ് ചെയ്യണം ഓൺ ചെയ്യണം അങ്ങനെയൊക്കെ. പക്ഷേ ഇതിപ്പോൾ ഇപ്പോൾ അതറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ആയിരിക്കും. നമ്മളെങ്ങോട്ടെങ്കിലും ഒന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ ഓഫ് ചെയ്ത് കഴിഞ്ഞ് പോയ സീനുകൾ നമുക്ക് മിസ്സായി പോവും. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ അസനും കൂടി ഇവിടെ ഹെൽപ്പിന് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് ഓൾക്കും സ്കൂളൊന്നുമില്ല, അപ്പോൾ ഓളെയും ഇവിടെ ഹെൽപ്പിന് നിർത്തിയിട്ടുണ്ട് ക്യാമറയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ. അപ്പോൾ അതാ ഇഞ്ചി വെളുത്തുള്ളിയും കൂടിയൊക്കെ ഒന്ന് ആ പച്ചമുളക് ഒന്ന് പോയി ഒന്ന് മാറി വരുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂണോളം അറബിക് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻ കേട്ടോ, ഈ അറബിക് മസാല. ഇത് ഒതൻറ്റിക് റെസിപ്പിയാണ് കേട്ടോ, മജ്ബൂസിൻ്റെ ഒതൻറ്റിക് റെസിപ്പിയാണ്. ഇപ്പോൾ ഇതുപോലെ കുറേ അറബിക് റെസിപ്പീസും പിന്നെ അതുപോലെ കോണ്ടിനെൻ്റലും ഒക്കെ അറിയാം കേട്ടോ. ഇപ്പോൾ ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇപ്പം എൻ്റെ ഫ്രണ്ട്സാണ്, അബുദാബിയിലുള്ള ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ. ഒരു പ്രൊഫഷണലി ഈ അറബിക് കുക്കിംഗ് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഒരാണ് ഇത് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ. അപ്പോൾ അതാ നമ്മൾ ആ മസാലയും ഒന്ന് വഴറ്റിന് ശേഷം അതിൽക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ നല്ല ലുക്ക് കിട്ടണമെങ്കിൽ വലിയ പീസായിട്ട് തന്നെ വേണം കേട്ടോ, അപ്പോഴാണ് നല്ല ലുക്ക് ഉണ്ടാവുക. ഇനി ഇതൊന്ന് ഈ ഒരു മസാലയിൽ നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇനി ഇതിൽക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എരിവിനാകെ നമ്മൾ മുളക് പൊടി ആ ഒരു ചിക്കനിൽ കുറച്ച് മിക്സാക്കി വെച്ചത്. പിന്നെ നമ്മളതിൽക്ക് പച്ചമുളക് ഇട്ടിട്ടുണ്ട്. പച്ചമുളക് നമ്മൾ എരിവിന് എത്രയാണോ വേണ്ടി അതിനനുസരിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മളിപ്പോൾ ഇവിടെ ഒരു 4 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. കുട്ടികൾക്കും ഒന്നും എരിവ് അത്ര വലിയ താല്പര്യമില്ല. പിന്നെ പൊതുവേ ഈ അറബിക് ഡിഷസൊന്നും അങ്ങനെ ഭയങ്കര എരിവൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മളൊരു 4 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൽക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. തിളച്ച വെള്ളമാണ് ഒഴിക്കേണ്ടി. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിൽ 9 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചിക്കൻ മാരിനേറ്റ് ചെയ്തപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. പക്ഷേ എന്നാലും ഇനി ചോറൊക്കെ വാളല്ലേ, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഉപ്പ് ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതെല്ലാം കൂടി ഒരുമിച്ചാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഇത് അടച്ചു വെച്ചിട്ട് ചിക്കൻ 1/4 വേവിലൊന്ന് വേവിക്കണം. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിലൊക്കെ ഞാൻ കുക്കിംഗ് സോറി ക്ലീനിങ്ങിലാണ് കേട്ടോ. കാരണം നമുക്ക് അടിച്ചു വാരലും എല്ലാം ഉച്ചയാകുമ്പോഴത്തേനെല്ലാം ആവണ്ടേ. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. ഈ സമയത്തൊക്കെ ക്യാമറ അസനെയാണ് കേട്ടോ ഏൽപ്പിച്ചിട്ടുള്ളത്. ഓളാണ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഒരാളടുത്ത് തന്നെ നിൽക്കണം, ഇപ്പം അതിൻ്റെ ഇടക്കൂടെ കൊണ്ടുപോയി ഓരോന്നിടും, അപ്പോൾ നമ്മൾ കാണൂലല്ലോ. അപ്പോൾ അതാ ഇതിൽക്ക് ഇപ്പോൾ ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ ഒന്ന് വെന്ത് തുടങ്ങുമ്പോൾ അതിൽക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. ഒരു ആദ്യം തന്നെ ക്യാരറ്റ് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഉടയും. അപ്പോൾ അതുകൊണ്ട് ചിക്കൻ ഒന്ന് വെന്തിന് ശേഷമാണ് കേട്ടോ ക്യാരറ്റൊക്കെ ചേർക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മളെ പാത്രം ഒന്ന് മാറ്റുന്നുണ്ട്. കാരണം ഇവർക്കൊക്കെ കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് വലിയ പാത്രത്തിലും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ താല്പര്യം. അപ്പോൾ അതാ ഞാൻ വെച്ച പാത്രത്തിലാവുമ്പോൾ ഇനി അരിയും എല്ലാം കൂടി ഇടുമ്പോൾ ചിലപ്പോൾ ഇളക്കാനൊന്നും സ്പേസ് ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ട് കുറച്ച് വലിയൊരു ചെമ്പൊക്കെ എല്ലാം മാറ്റിയിട്ടുണ്ട് കേട്ടോ.
സാധാരണ വീടുകളിൽ ആണുങ്ങൾ കുക്ക് ചെയ്യുന്നൊക്കെ ഉണ്ടാവില്ലേ, പക്ഷേ കുക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ടൊക്കെ ഉണ്ടാക്കുന്നൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് പക്ഷേ അവർ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കിച്ചൺ ഒരു യുദ്ധക്കളാക്കി ഇടുന്ന ഒരു സ്റ്റൈലിലായിരിക്കുമല്ലേ അവരുടെ കുക്കിംഗ്. പക്ഷേ ഇവിടെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. ഇപ്പോൾ കുക്കിങ്ങും ചെയ്യും, അതുപോലെ തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ ചെയ്തോളും. അപ്പോൾ അതാ ചിക്കനൊക്കെ ഏകദേശം വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതിന് ചിക്കൻ്റെ പീസുകൾ മാത്രം ഒന്ന് കോരി മാറ്റണം കേട്ടോ. ഇനി നമുക്ക് അരി ഒക്കെ ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ചിക്കൻ്റെ പീസൊക്കെ ഒന്ന് കോരി മാറ്റി വെച്ചില്ലെങ്കിൽ എല്ലാം കൂടിയും ഉടഞ്ഞ് കലങ്ങി പോകും. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, നമ്മൾ ക്യാരറ്റ് ചേർത്തപ്പോൾ ഒരു 6-7 പൊട്ടറ്റോ കൂടി അതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. പൊട്ടറ്റോ ഇതുപോലെ തന്നെ കുറച്ച് നല്ല കനത്തിലാണ് കട്ട് ചെയ്യേണ്ടത്. അതായത് ഒരു ചെറിയ വലുപ്പത്തിലുള്ള പൊട്ടറ്റോ ഒക്കെ ആണെങ്കിൽ നടുമുറിച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ. നമുക്കിങ്ങനെ ഈ ഒരു റൈസൊക്കെ കഴിക്കുമ്പോൾ പൊട്ടറ്റോൻ്റെ പീസൊക്കെ ഇങ്ങനെ കിട്ടണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ അങ്ങനെ പൊട്ടറ്റോ കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സീനെ നമുക്ക് മിസ്സായതാണ്. ഇതിങ്ങനെ കോരി മാറ്റിയപ്പോഴാണ് കേട്ടോ പൊട്ടറ്റോ ഒക്കെ കണ്ടത്. അപ്പോഴാണ് പൊട്ടറ്റോ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ കണ്ടത്. പിന്നെ അതുപോലെ തന്നെ ആ ഡ്രൈഡ് ലെമണും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒപ്പം ഇങ്ങനെ കോരി മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതെല്ലാം നിർബന്ധമൊന്നുമില്ല. ക്യാരറ്റ്, ബീൻസ്, പിന്നെ ചിരങ്ങ, അങ്ങനെ നമ്മളെടുത്ത് ഉള്ളത് ഇട്ടാൽ മതി. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ കൂടുതൽ വെജിറ്റബിൾസ് ഇടുമ്പോൾ ഒന്നും കൂടി ഹെൽത്തി ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി ഈ വെജിറ്റബിൾസ് കൂടി ഒന്ന് തിളച്ച് വരട്ടെ. എന്നിട്ടാണ് നമുക്ക് അരി ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒന്ന് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. കണ്ടോ ചിക്കനൊക്കെ ഇപ്പം തന്നെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇത് ചെറിയ പീസായതുകൊണ്ടാണ് കേട്ടോ. പിന്നെ പൊതുവെ ഇപ്പാക്കൊക്കെ ഒന്ന് നല്ലോണം വേവും വേണം. അപ്പോൾ ദാ ഇത് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽക്ക് ഊറ്റി വെച്ചിട്ടുള്ള അരി ചേർത്ത് കൊടുക്കാം. അരി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇളക്കാൻ പാടില്ല കേട്ടോ. അരിയൊക്കെ ഇട്ട് നമ്മൾ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ വെജിറ്റബിൾസൊക്കെ താഴെ പോകും. അപ്പോൾ അരി ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്നിങ്ങനെ ലെവൽ ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ അതിൻ്റെ മേലൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ അതിൻ്റെ മേലൊക്കെ ഇട്ടിട്ട് വീണ്ടും ഒന്ന് ലെവൽ ചെയ്ത് എല്ലാ പീസും ആ ഗ്രേവിയിൽ മുങ്ങി നിൽക്കുന്ന രീതിയിലൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അടച്ച് വെക്കുക. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു പാത്രത്തിൽ കുറച്ചുകൂടി വെള്ളം തിളപ്പിക്കുന്നുണ്ട്. അഥവാ അടി പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിൽ. സമയം ഏകദേശം ഒരു 10:30 മണിയൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണക്കാനിടാനൊക്കെ പറ്റുന്നൊരു ഇതാണ്. അപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ മഴയും ഒരു എന്താ പറയുക, മഴ ഇല്ലെങ്കിൽ ഒരു മഴക്കാറോ അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ ആയിരിക്കുമല്ലോ ഉണ്ടായിന്. അപ്പോൾ ദാ താഴൊക്കെ ഒഴിഞ്ഞ് പോകുന്നിട്ടുണ്ട് ബാൽക്കണിക്ക്. അനാമിനിയും കൊണ്ട് പോകുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മളെല്ലാവരും കൂടി തിരക്കാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് അധികം അവിടെ വന്നിട്ട് ഭയങ്കര ഒരു ഡിസ്റ്റർബ് ആക്കുന്ന ഒരു പരിപാടിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മളെ പരിപാടി തടസ്സമാവണ്ടെന്ന് വിചാരിച്ചിട്ട് താഴൊക്കെ കുട്ടിനെയും കൊണ്ട് മേലെ വന്നിരിക്കുക. ആദ്യമാണെങ്കിലൊക്കെ ഒന്ന് ലീവാണ് കേട്ടോ. അപ്പോൾ സ്കൂളും മദ്രസ്സും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല ഫ്രീ ആയിട്ട് എല്ലാവരും ഇടങ്ങനെ കളിച്ച് നടക്കുന്നുണ്ട്. അരി ചേർത്ത് കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കൊരു ഒന്ന് തിളക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. അതിന് ശേഷം ഫ്ലെയിം നല്ലോണം ഒന്ന് കുറച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നല്ലോണം ആ ചോറ് വേവുന്ന വരെ നമുക്ക് കുക്ക് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുകയെന്ന് പറയുമ്പോൾ ഒന്നായിട്ടിട്ട് ഇളക്കാൻ പറ്റില്ല. ജസ്റ്റ് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാനേ പറ്റുള്ളൂ കേട്ടോ. അതായത് ഒന്നിങ്ങനെ ലെവൽ ചെയ്യുന്ന പോലെ ആക്കാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ചിക്കനും ഇതൊക്കെ താഴെ പോകും. അപ്പോൾ ഇതൊക്കെ മേലെ തന്നെ നിന്നോട്ടെ, കാരണം ഇതൊക്കെ ഓൾറെഡി കുക്കായതാണല്ലോ. അരിയല്ലേ ഇനി ഇപ്പോൾ കുക്കാവേണ്ടുള്ളൂ. അപ്പോൾ നോക്കുമ്പോൾ അത്യാവശ്യം നല്ലോണം വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ഈ അറബിക് മസാലയൊക്കെ കൂടി നല്ലോണം കുക്കായി വരുമ്പോൾ ഭയങ്കര ഒരു നല്ല അടിപൊളി സ്മെല്ലാണ് കേട്ടോ. ഞാൻ പറയലേ, ഇപ്പോൾ എൻ്റെ നമ്മൾ ഇപ്പോൾ അബുദാബിയുള്ള സമയത്ത് പാൻ്റെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടാക്കിയ ഒരുപാട് ഫുഡ് നമ്മൾ കഴിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ചാർജേക്ക് വരുമ്പോഴും കൊണ്ടുവരലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ കുറേ ആയിട്ട് മിസ് ചെയ്യണ, നമ്മൾ അവിടുന്നൊക്കെ പോകുന്നതിന് ശേഷം ഇപ്പോൾ നല്ലോണം മിസ് ചെയ്യണ ഒരു ഫുഡാണ് ഇത്. അപ്പോൾ ഒന്ന് ഏതായാലും ഒന്ന് ഉണ്ടാക്കാം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചത് അതാണ് കേട്ടോ. അപ്പോൾ അതാ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കുക. വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് ഈ അലുമിനിയത്തിൻ്റെ പാത്രമായ കൊണ്ട് തന്നെ അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ചെക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ കണക്കാക്കിയ വെള്ളം ഒഴിച്ചാലും ചില അരിക്ക് ആ വെള്ളം മതിയാവില്ല കേട്ടോ വാവാൻ. അപ്പോൾ ഇതിന് ഞാനിപ്പോൾ ഇതുപോലെ തന്നെ കണക്കിലൊക്കെ വെള്ളം ഒഴിച്ചതൊക്കെ, പക്ഷേ എന്നാലും ഇതിങ്ങനെ അടി പിടിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. എന്നാൽ ഞാൻ നോക്കുമ്പോൾ അരി അങ്ങനെ നല്ലോണം വെന്തിട്ടില്ല കേട്ടോ.
അപ്പോൾ കുറച്ചും കൂടിയൊക്കെ ഒരു വെള്ളം വേണ്ടി വരും. അപ്പോൾ അങ്ങനെ തോന്നലുള്ളതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ കുറച്ച് വെള്ളം സൈഡിൽ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതിന്. അപ്പോൾ അതിന് കുറച്ച് വെള്ളം, തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരിക്കലും ചൂടില്ലാത്ത വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ആ തിളച്ച വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്നും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾക്കത് മാത്രമല്ല വേറെയും കുറേ റെസിപ്പീസ് അറിയാം കേട്ടോ, കുറേ പരീക്ഷണങ്ങൾ നടത്തലുണ്ട്. അധികം ഈ അറബിക് മസാല വെച്ചിട്ടായിരിക്കും കേട്ടോ. മജ്ബൂസ് റെഡിയാകുന്ന ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഇതിൽക്ക് വേണ്ടിയിട്ടുള്ള സാലഡൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ സവാളയും പിന്നെ പച്ചമുളകൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. തൈര് ഒഴിച്ചാക്കാനാണ് കേട്ടോ, പക്ഷേ തൈരില്ലായിരുന്നു. അപ്പോൾ തൈര് കൊണ്ടുവന്നിട്ട് ഇനി ഒഴിക്കാം. അപ്പോൾ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇവിടെ റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇപ്പോൾ ദാ റൈസൊക്കെ നല്ലോണം ഇങ്ങനെ വെന്ത് റെഡിയായി നിൽക്കുന്നുണ്ട്. പിന്നെ വെള്ളമൊക്കെ വറ്റി നല്ലൊരു ലുക്കായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫാക്കാം. പിന്നെ അടി പിടിച്ചേക്കണമെന്ന് നല്ലോണം നോക്കണം കേട്ടോ. ഇങ്ങനത്തെ പാന ആവുമ്പോൾ ഈ അലുമിനിയത്തിൻ്റെ ഒക്കെ പാത്രം ആവുമ്പോൾ അടി പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ദാ നല്ലോണം ഒന്ന് താഴെക്കൂടെ ഒക്കെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അടിച്ചു വെക്കാം. ഇത്ര മതി കേട്ടോ, വലിയ ആവി പോകുന്ന വരെ ഒന്ന് ഇളക്കിയിട്ട് അടിച്ചു വെക്കാം. പിന്നെ ഇവിടെ മസ്റ്റ് ആയിട്ടുള്ള ഒരൈറ്റാണ് പപ്പടം. അപ്പോൾ പപ്പടം കൂടി ഒന്ന് പൊരിച്ചു വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പപ്പടമൊക്കെ ഒന്ന് ട്രയാങ്കിളിൽ കട്ട് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് വലിയ പപ്പടയാണ് കേട്ടോ. അപ്പോൾ ഈ അത് ഫ്രൈ ആയിട്ട് വരുമ്പോൾ പാത്രത്തിൽ കൊള്ളൂല. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്തതാണ്, നാലായിട്ട് കട്ട് ചെയ്തിട്ടാണ് പൊരിക്കണത്. ഇതിപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് ഉള്ളത്. നമുക്കിതൊക്കെ കുറച്ച് മല്ലിൻ്റെലിയും കൂടി വേണേനു കേട്ടോ. അപ്പോൾ മല്ലിൻ്റെലിയും തൈരൊക്കെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പോൾ ദാ ലാസ്റ്റ് ഫ്ലെയിം ഓഫാക്കിയിട്ടാലും കുഴപ്പമൊന്നുമില്ല, നല്ല ചൂടുള്ള ആവിയും ഇതൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് മല്ലിൻ്റെല അതിൻ്റെ മേലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ അടച്ചു വെച്ചാൽ മതി, അതങ്ങനെ കുക്കായിക്കോളും ആ ചൂടിൽ. ആവി പുറത്തു പോവാതിരിക്കാൻ വേണ്ടി ഞാനൊരു വെയിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി തൈരൊക്കെ ആ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേനെ, അതിൽ തൈരും ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി വെക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മളിതിന് വേറെ കൂടുതൽ സൈഡ് ഡിഷസ് ഒന്നും ഇല്ല കേട്ടോ. ഇത്ര തന്നെ മതി. അപ്പോൾ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. വീട് മൊത്തം ക്ലീനിങ് ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഞാൻ ചെയ്തിരുന്നു. അപ്പോൾ ഇനി കിച്ചണും കൂടി ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കി എല്ലാം കഴിഞ്ഞ് ഇനി കുട്ടിക്ക് കഞ്ഞി കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അനാമിന് കഞ്ഞിയൊക്കെ കൊടുത്ത് ഞോളെ കുളിപ്പിക്കണം. എല്ലാവർക്കും കുളിക്കാനും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ഡിലേ ആയി, കാരണം നമ്മളെ ഈ ഒരു നമ്മൾ തന്നെ ഉണ്ടാക്കി ഷൂട്ട് ചെയ്യലും ബുദ്ധിമുട്ടാണ്, നമ്മൾ വേറെ ഒരാൾ ഉണ്ടാക്കുന്നത് ഷൂട്ട് ചെയ്യുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കറിയിട്ട് പണി ഉണ്ടാവില്ല, എന്നാൽ നമുക്ക് വേറെ ഒന്നും അവിടുന്ന് വിട്ടു പോകാനും പറ്റില്ല. നമ്മൾ അവിടെ തന്നെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കണമല്ലോ ഷൂട്ട് ചെയ്യാൻ, എല്ലാം ഷൂട്ട് ചെയ്ത് നിൽക്കണമെങ്കിൽ. അപ്പോൾ അതാ അങ്ങനെ എല്ലാം റെഡിയാക്കി ഉമ്മ അവിടെ ഗോതമ്പൊക്കെ ഉണക്കാട്ടിട്ടുണ്ട് കേട്ടോ. നല്ല വെയിലായതുകൊണ്ട് ഉമ്മ ഗോതമ്പൊക്കെ ഒന്ന് കഴുകി ഉണക്കുക പൊടിക്കാൻ വേണ്ടിയിട്ടുള്ള. അങ്ങനെ നമ്മളെ കുളിയും എല്ലാം കഴിഞ്ഞ്, നിസ്കാരമൊക്കെ കഴിഞ്ഞ് നമ്മളിഞ്ഞ് ലഞ്ച് കഴിക്കാൻ പോവാണ്. റൈസ് നമ്മളാ ചൂടോട് കൂടിയിട്ട് നമ്മളാ ഒരു പാത്രത്തിൽ നോക്കുമ്പോൾ, ചെമ്പിൽക്ക് നോക്കുമ്പോൾ നമുക്കിങ്ങനെ കുറച്ചൊരു ഒട്ടലുള്ള പോലെയൊക്കെ തോന്നും കേട്ടോ. പക്ഷേ കുറച്ചു നേരം കഴിഞ്ഞ് നമ്മൾ സെർവ് ചെയ്യാനാവുമ്പത്തിന് കണ്ടില്ലേ, ഇത് തമ്മിൽ ഒട്ടിയിട്ടൊന്നുമില്ല, ഒക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ലഞ്ച് കഴിക്കട്ടെ. ഞാൻ ഈ വ്ളോഗ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. എല്ലാവരും ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് വെജിറ്റബിൾസും എല്ലാ ഐറ്റംസൊന്നും തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. നമ്മളടുത്തുള്ളത് ഇട്ടാൽ മതി. അപ്പോൾ ഈ മജ്ബൂസ്, മക്ലൂബ ഇങ്ങനെയുള്ള ഈ അറബിക് റൈസൊക്കെ പരീക്ഷിച്ചാലുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ കുറേ വെജിറ്റബിൾസും കൂടി ചേർക്കുന്നതുകൊണ്ട് കുറച്ച് ഇന്നപോലെ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാൻ കുറച്ച് ബാക്കിൽക്കുള്ള ആൾക്കാർക്ക് എന്തായാലും ഇത് ഇങ്ങനെയൊക്കെ ആവുമ്പോൾ എന്തായാലും കഴിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, ഇതൊന്നും മറക്കരുത്. നല്ല വീഡിയോസ് റെസിപ്പീസൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു.